ഐ പി എൽ മേഘാലയത്തിൽ ഡൽഹി നേടിയ വെടിക്കെട്ട് ബാറ്റർമാരിൽ ഒരാളാണ് വെസ്റ്റ് ഇൻഡീസിന്റെ റോ മാൻ പവൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ചില തകർപ്പൻ ബാറ്റിംഗ് പ്രകടനങ്ങൾ നടത്തി ഐ പി എല്ലിൽ എത്തിയ താരത്തിന് തുടക്കത്തിൽ പ്രതീക്ഷിച്ച പ്രകടനം നടത്താനായിട്ടില്ലായിരുന്നു എന്നാൽ ഒടുവിലത്തെ ചില മത്സരങ്ങളിൽ പവലിന്റെ പവർ ഇന്നിങ്സുകൾ ആരാധകർ കാണുകയുണ്ടായി സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ മുപ്പത്തി അഞ്ച് പന്തിൽ അറുപത്തി ഏഴ് റൺസ് നേടിയ പവൽ ഒരിക്കൽ കൂടി തൻ്റെ പ്രതിഭാവലാസം തെളിയിക്കുകയായിരുന്നു കൂറ്റനടിക്കാരനായ പവൽ ആൻഡ്രെ റസലിന്റെ ശൈലിയിൽ കളിക്കുന്ന താരമാണ് ഹൈദരാബാദിനെതിരെ നൂറ്റി രണ്ട് മീറ്റർ ദൂരമുള്ള ഒരു സിക്സറും പവൽ നേടുകയുണ്ടായി അതിവേഗ ബൌളർ ഉമ്രാൻ മാലിക്കിനെതിരെയായിരുന്നു പവലിന്റെ സിക്സർ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറ്റവും നീളമേറിയ സിക്സറിന്റെ ഉടമ പഞ്ചാബ് കിങ്സിന്റെ ലിയാം ലിവിംഗ്സ്റ്റോൺ ആണ് നൂറ്റി പതിനേഴ് മീറ്റർ ദൂരത്തേക്ക് പന്ത് പായിച്ച ലിവിംഗ്സ്റ്റോൺ ഏവരെയും അമ്പരിപ്പിച്ചു ലിവിങ് സ്റ്റോണിനെ മറികടക്കുകയാണ് പവലിന്റെ അടുത്ത ലക്ഷ്യം ആൽബി മോർക്കൽ ആണ് ഐ പി എല്ലിലെ കൂറ്റൻ സിക്സർ അടിച്ച് റെക്കോർഡിന് ഉടമ രണ്ടായിരത്തി എട്ടിൽ ആൽബി മോർക്കൽ നൂറ്റി മീറ്റർ നീളമുള്ള സിക്സറാണ് നേടിയത് തനിക്കും കൂറ്റൻ സിക്സർ അടിക്കാൻ സാധിക്കുമെന്ന് പവൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം താൻ പറഞ്ഞിരുന്നു നൂറ്റി മുപ്പത് മീറ്റർ ദൂരമുള്ള സിക്സർ അടിക്കുമെന്ന് അത് സാധ്യമാണോ എന്ന് കാണാമെന്നും പവൽ പറഞ്ഞു വലിയ സിക്സർ നേടുന്നതിന്റെ രഹസ്യവും താരം പങ്കുവച്ചു പന്ത് ഓവർ ഹിറ്റ് ചെയ്യാതിരിക്കുക എന്നതാണ് പ്രധാന കാര്യം പന്ത് അടിക്കാനുള്ള പൊസിഷനിൽ ഉറച്ചു നിൽക്കണം കൂടാതെ ഫുൾ ലെങ്ത് പന്താണ് വരുന്നതെങ്കിൽ ക്രീസ് പരമാവധി ഉപയോഗപ്പെടുത്തി പന്ത് അടിച്ചകറ്റണമെന്നും പവൽ പറഞ്ഞു പന്ത് അടിക്കാനായി പ്രത്യേക ശൈലി രൂപപ്പെടുത്തിയ കാര്യവും പവൽ വെളിപ്പെടുത്തുകയുണ്ടായി പവലിനെ തുടക്കത്തിൽ തന്നെ പുറത്താക്കാനുള്ള അവസരം നഷ്ടമാക്കിയാൽ അത് ടീമുകൾക്ക് കനത്ത തിരിച്ചടിയാകും ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ കെയ്ൻ വില്യംസൺ പവലിന്റെ ഒരു അനായാസ ക്യാച്ച് കൈവിട്ടിരുന്നു ഈ ക്യാച്ചിലൂടെ പവൽ പുറത്തായിരുന്നു എങ്കിൽ മത്സരഫലം ഹൈദരാബാദിന് അനുകൂലമാകുമായിരുന്നു കളി അവസാന ഓവറുകളിലേക്ക് കടന്നപ്പോൾ അത്യന്തം അപകടകാരിയായാണ് പവൽ മാറിയത് ഏതു പന്തും അവിശ്വസനീയമായ രീതിയിൽ അതിർത്തി വര കടത്താൻ പവലിന് സാധിക്കും